ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ് ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ കരാർ ജോലിക്കാർക്ക് ഏറെ ഗുണപ്രദമാകുന്ന വാഗ്ദാനങ്ങളാണ് മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വേതന വർധന, പ്രസവാനുകൂല്യം, കരാർ കാലാവധി നീട്ടൽ എന്നീ പ്രഖ്യാപനങ്ങൾ ഈ മേഖലയിലെ തൊഴിലെടുക്കുന്നവർക്ക് ഏറെ ആശ്വാസമാകും. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ എല്ലാ വിഭാഗം ജീവനക്കാർക്കും 20% വേതന വർധനവ് നടപ്പിലാക്കുമെന്ന് സാംസ്കാരിക മന്ത്രി കെ സി ജോസഫ്. അന്താരാഷ്ട്ര അറബി സർവകലാശാല ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അറബിക് മുൻഷീസ് അസോസിയേഷൻ പ്രക്ഷോഭം ആരംഭിച്ചു. മുപ്പതാമത് സംസ്ഥാന സബ് ജൂനിയർ ടെനിക്കോ ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട് തുടക്കം. 3 ദിവസങ്ങളിലായി ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. സൻസദ് ആദർശ് ഗ്രാമയോജന പദ്ധതിക്ക് സംസ്ഥാന സർക്കാരിന്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകുമെന്ന് ഗ്രാമവികസന വകുപ്പ് മന്ത്രി കെ സി ജോസഫ്. പദ്ധതി നടപ്പിലാക്കുന്ന ഉണ്ണിക്കുളം പഞ്ചായത്തിൽ വികസന രേഖ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പദ്ധതി പൂർത്തിയായാൽ ഉണ്ണിക്കുളം പഞ്ചായത്ത് ജില്ലയിലെ ഏറ്റവും മികച്ച പഞ്ചായത്തായി മാറുമെന്നും മന്ത്രി കെ സി ജോസഫ് പറഞ്ഞു. എം കെ രാഘവൻ എം പി അധ്യക്ഷനായിരുന്നു. പുരുഷൻ കടലുണ്ടി എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി. അടിസ്ഥാന സൗകര്യ വികസനം, റോഡുകളുടെ വികസനം, കുടിവെള്ള പദ്ധതികൾ തുടങ്ങി ഓരോ മേഖലയിലും നിരവധി ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഈ സൻസദ് ആദർശ ഗ്രാമ യോജന പദ്ധതി പൂർത്തിയാകുമ്പോൾ തീർച്ചയായും കേരളത്തിലെ മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ച്, ജില്ലയിലെ മറ്റ് പഞ്ചായത്തെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഈ പഞ്ചായത്തിൽ ഉണ്ടാക്കാൻ കഴിയും. സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതിയുമായി സംസ്ഥാന ഗവൺമെന്റ് പൂർണ്ണമായും സഹകരിക്കും. ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഈ പദ്ധതി വിജയിപ്പിക്കാൻ ഗവൺമെന്റ് ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഇവിടുത്തെ ഉണ്ണിക്കുളം പഞ്ചായത്തും ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തും അവർക്കനുവദിച്ച പ്ലാൻ ഫണ്ട് ചെലവഴിക്കുന്ന കാര്യത്തിൽ മറ്റ് പഞ്ചായത്തുകൾക്ക് മാതൃക കാണിച്ച ഒരു പഞ്ചായത്താണ്. കേരള ഹെൽത്ത് സർവീസസ് മിനിസ്ട്രിയൽ സ്റ്റാഫ് അസോസിയേഷന്റെ 37ാം സംസ്ഥാന സമ്മേളനത്തിന് സമാപനം. എസ് കെ സാംസ്കാരിക കേന്ദ്രത്തിൽ നടന്ന പ്രതിനിധി സമ്മേളനം കൃഷിമന്ത്രി കെ പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു. 2 ദിവസമായി കോഴിക്കോട് നടന്നുവന്ന കേരള ഹെൽത്ത് സർവീസസ് മിനിസ്ട്രിയൽ സ്റ്റാഫ് അസോസിയേഷന്റെ 34ാം സംസ്ഥാന സമ്മേളനത്തിന് സമാപനം. എസ് കെ സാംസ്കാരിക കേന്ദ്രത്തിൽ നടന്ന പ്രതിനിധി സമ്മേളനം കൃഷിവകുപ്പ് മന്ത്രി കെ പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർമാർ ചികിത്സിക്കുന്ന രോഗം പോലെ തന്നെയാണ് മാനസികാരോഗ്യങ്ങൾ. അത് നമുക്ക് ലഭിക്കാത്ത ആനുകൂല്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന ആരോഗ്യക്കുറവുണ്ടാവും. മാനസികമായിട്ട് നമ്മൾ പൊരുത്തപ്പെടാത്ത ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ്. ഇതൊക്കെ തന്നെ ഒരു ചേർന്നുകൊണ്ടുള്ള ഒരിതാണ് ആരോഗ്യ മേഖല എന്ന് പറയുന്നത്. ആ ആരോഗ്യരംഗത്ത് ഈ സർക്കാർ വഹിച്ചു വരുന്ന ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ, ഇന്ന് രോഗികൾക്ക് കുറെ കൂടി മുതൽക്കൂട്ടാകുന്നു. എന്നിട്ട് പോലും 10-30% ആളുകളുടെ പ്രശ്നങ്ങൾ മാത്രമേ പരിഹരിക്കാൻ സാധിക്കുന്നുള്ളൂ. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ആർ എം മുഹമ്മദ് ഹുസൈൻ അധ്യക്ഷനായിരുന്നു. എം കെ രാഘവൻ എം പി, എ കെ ശശീന്ദ്രൻ എം എൽ എ, വി വിഭീഷ്, ഡോക്ടർ ജയശങ്കർ, പി വി മനോജ്, ഡോക്ടർ നാരായണൻ നായക്, ഡോക്ടർ പീയൂഷം നമ്പൂതിരിപ്പാട്, എസ് മധു, ടി എസ് ജ്യോതിഷ്, പി പി സുരേന്ദ്രൻ,
പി കിഷൻചന്ദ്, റെജി മാത്യു, പി വി ദിനേശൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വടകര തൊട്ടിൽപാലം റൂട്ടിൽ ശനിയാഴ്ച ബസ്സുകൾ പണിമുടക്കി. കഴിഞ്ഞ ദിവസം ഓർക്കാട്ടേരിയിൽ ബസ് തൊഴിലാളികൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. രാത്രിക്കുള്ളിൽ പ്രതികളെ പിടികൂടിയില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിനൊരുങ്ങുകയാണ് സംയുക്ത ബസ് തൊഴിലാളികൾ. ബസ്സുകാർ മറികടക്കുന്നതിനെതിരെ തുടർന്നുണ്ടായ തർക്കത്തെ തുടർന്നാണ് തൊഴിലാളികൾക്ക് മർദ്ദനമേറ്റത്. ഇതുവരെയും പ്രതികളെ പിടികൂടിയിട്ടില്ല. പണിമുടക്കിനെ തുടർന്ന് ഈ റൂട്ടിലെ നൂറുകണക്കിന് യാത്രക്കാർ യാത്ര ദുരിതത്തിലായി. ജനാധിപത്യ വിരുദ്ധവും വർഗീയത വളർത്തുന്നതുമായ കേന്ദ്ര ഭരണത്തിനെതിരെ ശക്തമായ സമരം ഉയർന്നു വരണമെന്ന് മുൻമന്ത്രി ഡോക്ടർ നീലലോഹിതദാസൻ നാടാർ. മാങ്കാവിൽ നടന്ന ജനതാദൾ എസ് ജില്ലാ നേതൃക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനതാദൾ എസ് കോഴിക്കോട് ജില്ലാ നേതൃക്യാമ്പ് പി എൻ എം അഹമ്മദ് കോയ നഗറിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് ഇ പി ദാമോദരൻ അധ്യക്ഷനായ പരിപാടി ഡോക്ടർ എ നീലലോഹിതദാസ് നാടാർ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യവും മതേതരത്വവും വെല്ലുവിളി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഇത് രണ്ടും ഊട്ടിയുറപ്പിക്കുന്നതിനുവേണ്ടി പ്രസ്ഥാനം പ്രതിജ്ഞാബദ്ധമാണെന്നും അഴിമതിയും തൂർത്തു നടത്തുന്ന സംസ്ഥാന ഭരണത്തിനെതിരെയും ജനാധിപത്യ വിരുദ്ധവും വർഗീയത വളർത്തുന്നതുമായ കേന്ദ്ര ഭരണത്തിനെതിരെയും ശക്തമായ സമരം ആവശ്യമാണെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സി കെ നാണു എം എൽ എ, സി കെ ഗോപി, എം കെ പ്രേംനാഥ്, സി മുഹുസീൻ, കെ ലോഹ്യ, അസീസ് മണലുടി, പി ടി ആസാദ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. സമാപന സമ്മേളനത്തിൽ ക്യാമ്പ് ഡയറക്ടർ കെ പി അബൂബക്കർ അധ്യക്ഷനായിരുന്നു. കെ എൻ അനിൽകുമാർ, റഷീദ് മുഴപ്പത്ത്, വി എ ലത്തീഫ് മാസ്റ്റർ, പി ലീല, എം ടി കെ നിധീൻ, പി ടി കുഞ്ഞോൻ എന്നിവർ സംബന്ധിച്ചു. 30-ാമത് സംസ്ഥാന സബ് ജൂനിയർ ടെനിക്കോയ് ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട്ട് തുടക്കം. 3 ദിവസങ്ങളിലായി ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്തു. കായിക യുവജന മന്ത്രാലയം അഡീഷണൽ ഡയറക്ടർ നജ്മുദ്ദീൻ മുഖ്യാതിഥിയായിരുന്നു. മുൻകാലങ്ങളിൽ റിംഗ് ടെന്നീസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു കായിക ഇനമാണ് ടെനിക്കോയ്. ദേശീയ ശ്രദ്ധയാകർഷിച്ച ഈ മത്സര ഇനത്തിൽ കേരളം 1-2 സ്ഥാനങ്ങൾ കൈയടക്കി മുന്നേറുകയാണ്. 30-ാമത് സംസ്ഥാന സബ് ജൂനിയർ ടെനിക്കോയ് ചാമ്പ്യൻഷിപ്പാണ് ബേപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ തയ്യാറാക്കിയ ടി ദാമോദര മാസ്റ്റർ നഗറിൽ നടക്കുന്നത്. 14 ജില്ലകളിൽ നിന്ന് 28 ടീമുകൾ പങ്കെടുക്കുന്ന ഈ ടൂർണമെന്റിൽ 200-ഓളം കായിക താരങ്ങളും ഒഫീഷ്യൽസും പങ്കെടുക്കുന്നുണ്ട്. ആദ്യമായാണ് ബേപ്പൂരിൽ വെച്ച് ഈ സംസ്ഥാനതല ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. 2014-ൽ ആഫ്രിക്കയിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര ടെനിക്കോയ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് 12 പേർ പങ്കെടുത്തതിൽ 4 പേർ കേരളത്തിൽ നിന്നായിരുന്നു. ദേശീയ മത്സരങ്ങളിൽ കേരളം തുടർച്ചയായി എല്ലാ വിഭാഗങ്ങളിലും ഓവറോൾ ചാമ്പ്യന്മാരാണ്. കെ എസ് ബാബു പ്രസിഡന്റും ആർ രാമനാഥൻ സെക്രട്ടറിയുമായ സംസ്ഥാന അസോസിയേഷന്റെ പ്രവർത്തനം 14 ജില്ലകളിലും സുഗമമായി നടന്നുവരികയാണ്. സിംഗിൾസ്, ഡബിൾസ്, ഇൻഡിവിജ്വൽ സിംഗിൾസ്, ഇൻഡിവിജ്വൽ ഡബിൾസ്, മിക്സഡ് ഡബിൾസ് എന്നീ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നവർക്ക് സൌജന്യ താമസ ഭക്ഷണ സൌകര്യവും സംഘാടക സമിതി ഒരുക്കിയിട്ടുണ്ട്. എം കെ രാഘവൻ എം പി ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. കായിക യുവജന കാര്യാലയം അഡീഷണൽ ഡയറക്ടർ എസ് നജ്മുദ്ദീൻ മുഖ്യാതിഥിയെ പങ്കെടുത്തു. പരിപാടിക്ക് മുന്നോടിയായി വർണ്ണശബളമായ മാർച്ച് 1 നടുവട്ടൻ ടൌണിൽ നിന്നും ആരംഭിച്ച് ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിച്ചു. ടൂർണമെന്റിന്റെ നടത്തിപ്പിനായി അഡ്വക്കേറ്റ് എടത്തുടി രാധാകൃഷ്ണൻ ചെയർമാനായി 100 പേരടങ്ങുന്ന സംഘടക സമിതി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ്. അഡ്വക്കേറ്റ് കെ എം എ സലീം ജനറൽ കൺവീനറും യു പി സാബിറ ഓർഗനൈസിംഗ് സെക്രട്ടറിയും ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് മുരളി ബേപ്പൂർ കോർഡിനേറ്ററുമാണ്. 21-ന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് കെ ജെ മത്തായി സമ്മാനദാനം നിർവഹിക്കും. ജനപ്രതിനിധികളും മറ്റ് സാംസ്കാരിക നായകരും ഉദ്ഘാടന സമ്മേളനത്തിലും സമാപന സമ്മേളനത്തിലും പങ്കെടുക്കും. ജില്ലാ വാർത്തകളിൽ ഇടവേള. ഇന്ന് തീയതി 10 ആയി. പെട്ടെന്നാവണം തീരുമാനം. പറ, എനിക്ക് കല്യാണത്തിന്. കല്യാണത്തിന് ഗോൾഡ് ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. VIS Hallmark 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. മലബാറിന്റെ ആഘോഷങ്ങൾ ഞങ്ങളെക്കാൾ മറ്റാർക്കറിയാം. സിൽക്കി വെഡിങ്സ്, സ്വപ്നനഗരി, കോഴിക്കോട്. ഇപ്രാവശ്യം എങ്കിലും മനസ്സ് നിറഞ്ഞു സ്വർണം എടുക്കണം കേട്ടോ. കഴിഞ്ഞ തവണ തന്നെ മനസ്സിന് ഒട്ടും തൃപ്തിയായില്ല. അതെങ്ങനെയാ, ആകെ 5 എണ്ണം കണ്ടിട്ട് അതിൽ നിന്ന് 1 തിരഞ്ഞെടുക്കാൻ പറഞ്ഞ മനസ്സിന് എങ്ങനെ തൃപ്തി വരും? കാശ് എണ്ണിക്കൊടുത്ത് വാങ്ങിക്കണമെന്നല്ലേ?
കഴിഞ്ഞ തവണ നമ്മൾ നിറയെ കടകളിൽ കയറി ഇറങ്ങി, എന്നിട്ട് മനസ്സിന് പിടിച്ചത് കിട്ടിയില്ല. ബുദ്ധിയുള്ളവർ കല്യാൺ ജ്വല്ലേഴ്സിൽ പോകും, അവിടെയാകുമ്പോ നമുക്ക് തെരഞ്ഞെടുക്കാം ആയിരക്കണക്കിന് ഡിസൈനുകളിൽ നിന്ന്. അതാ പുതിയ വലിയ കളക്ഷൻ ഉൾപ്പെടെ 7 പുതുമകളുമായി കല്യാൺ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കാലിക്കറ്റ്. വാർത്തകൾ തുടരുന്നു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ എല്ലാ വിഭാഗം ജീവനക്കാർക്കും 20% വേതന വർദ്ധനവ് നടപ്പിലാക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ്. കരാർ കാലാവധി 3 വർഷമായും വനിതാ ജീവനക്കാർക്ക് പ്രസവാനുകൂല്യങ്ങൾ ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. മഹാത്മാഗാന്ധി എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി ത്രിതല പഞ്ചായത്ത് തലങ്ങളിൽ നിയമിതരായ എഞ്ചിനീയർ, ഓഫീസിയർ, അക്കൌണ്ടന്റ് ആന്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാർ എന്നിവരടങ്ങിയ ജീവനക്കാരുടെ ഏക സംഘടനയാണ് മഹാത്മാഗാന്ധി എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം സ്റ്റാഫ് അസോസിയേഷൻ. സംഘടനയുടെ 4th സംസ്ഥാന സമ്മേളനമാണ് കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നത്. ഗ്രാമവികസന സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ എല്ലാ വിഭാഗം ജീവനക്കാരുടെയും വേതനം 20% വർദ്ധിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നിലവിൽ 1 വർഷമാണ് കരാർ കാലാവധി, ഇത് 3 വർഷമാക്കും. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ട വനിതാ ജീവനക്കാർക്ക് പ്രസവ അവധി ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നത് വളരെ അധികമാണെങ്കിലും ഒരു പൊതുവായ നയമെന്ന നിലയ്ക്ക് എല്ലാ വിഭാഗത്തിലും എത്രയും വേഗം 20% വർദ്ധനവ് പഞ്ചായത്ത് സമിതികൾ മാറുമ്പോൾ ഉണ്ടാകുന്ന നിങ്ങളുടെ ആശങ്ക അത് കണക്കിലെടുത്തുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ തന്നെ എത്രയും വേഗം നിങ്ങളുടെ കോൺട്രാക്ടിന്റെ പേരിട് 1 കൊല്ലത്തിൽ നിന്നും 3 കൊല്ലമാക്കി വർദ്ധിപ്പിക്കുന്നു. സ്വാഗത സംഘം ചെയർമാൻ KC അബു അധ്യക്ഷനായിരുന്നു. മെക്സാസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പെരിങ്ങമല സജീവ് ഖാൻ, തോമസ് കല്ലാടൻ, MK രാഘവൻ MP, VM ഉമർ മാസ്റ്റർ MLA, അഡ്വക്കേറ്റ് പി ശങ്കരൻ, PT മാത്യു, സുപി നരിക്കാട്ടേരി, AP ഉസ്മാൻ, നച്ചാട്ട് കുഞ്ഞബ്ദുള്ള, KP അനിൽകുമാർ, എൻ സുബ്രഹ്മണ്യൻ, PK ഗോപാലൻ, B പ്രേമാനന്ദ്, PA അസീസ്, പ്രവീൺ ദാസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് KP മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ബെന്നി പുത്തൻപറമ്പിൽ അധ്യക്ഷനായിരുന്നു. നാളികേര കർഷകന്റെ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് HMS സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ. കേരള നാളികേര ഉൽപാദക ക്ഷേമ സമിതി നേതൃത്വത്തിൽ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന കേര കർഷക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാളികേരത്തിന്റെ വിലത്തകർച്ച കൊണ്ടും തൊഴിലാളി ക്ഷാമം മൂലവും ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു വിഭാഗമാണ് നാളികേര കർഷകർ. കേരളത്തിൽ നിന്നും നാളികേര കൃഷി അന്യം നിന്ന് പോവാതിരിക്കാനും നാളികേര കർഷകന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും സർക്കാരിന്റെ ഇടപെടലുകൾ അത്യാവശ്യമാണെന്ന് HMS സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ പറഞ്ഞു. കേരള നാളികേര ഉൽപാദക ക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മാനേജർ സ്പോർട്സ് കൌൺസിൽ ആളി സംഘടിപ്പിച്ച കേര കർഷക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പച്ചത്തേങ്ങിന് വില 18 രൂപയായി. കേരളത്തിന്റെ വില ഉയർത്തുകയില്ല. അതുപോലെ പച്ചത്തേങ്ങ് പിന്നീട് 32 ചിലപ്പോ 36 രൂപ വരെ മാർക്കറ്റിൽ വില വർദ്ധിക്കുകയില്ല. പച്ചത്തേങ്ങ സംഭരണ വില 40 രൂപയാക്കുക, പച്ചത്തേങ്ങ സംഭരണം നാളികേര ഉൽപാദക സംഘങ്ങളെ ഏൽപ്പിച്ച് റിവോൾവിംഗ് ഫണ്ട് അനുവദിക്കുക, നാളികേര ഉൽപാദക ഫെഡറേഷനുകൾക്ക് കൊപ്ര ഡ്രയർ ആരംഭിക്കുവാൻ സർക്കാർ ധനസഹായം നൽകുക, നീരബോർഡിൽ കർഷക പ്രതിനിധികളെ ഉൾപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള നാളികേര ഉൽപാദക ക്ഷേമ സമിതി പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇതിനു മുന്നോടിയായാണ് കോഴിക്കോട് സ്പോർട്സ് കൌൺസിൽ ഹാളിൽ യോഗം ചേർന്നത്. CPI സംസ്ഥാന കൌൺസിൽ അംഗം IV ശശങ്കർ മുഖ്യാതിഥിയെ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ അധ്യാപകർ കൂട്ടധർണ നടത്തി. വടകര AE ഓഫീസിന് മുൻപിൽ നടന്ന ധർണ KSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK സതീഷ് ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരുടെ ജോലി സംരക്ഷിക്കുക, ഉച്ചഭക്ഷണ പരിപാടി കാര്യക്ഷമമാക്കുക, അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറയ്ക്കുക, പാഠപുസ്തകം 2 ഭാഗം ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് KSTAയുടെ ആഭിമുഖ്യത്തിൽ വടകര AE ഓഫീസിന് മുൻപിൽ അധ്യാപകരുടെ കൂട്ടധർണ സംഘടിപ്പിച്ചത്. KSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK സതീഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ഭാഗമായി കേരളത്തിൽ നടപ്പിലാക്കുന്ന നയങ്ങളെ സംബന്ധിച്ച് KSTA പോലെയുള്ള പ്രസ്ഥാനങ്ങൾ വളരെ കൃത്യമായ സൂചനകൾ കൊടുത്തു. എന്തൊക്കെ നമുക്ക് സ്വീകരിക്കാം? B മധു, K നിഷ, PK ദിനിൽകുമാർ, VK കൃഷ്ണൻ, VV വിനോദ് എന്നിവർ സംസാരിച്ചു. CK കൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. അന്താരാഷ്ട്ര അറബി സർവകലാശാല ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്ന് കേരള അറബിക് മുൻഷീസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി PP ഫിറോസ്. ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ നടപ്പിലാക്കണമെന്നതുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് DD ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ഭാഷയ്ക്ക് മതത്തിന് നിറം നൽകി വർഗീയ സാമുദായിക സംഘടനാ ചേരിതിരിവിലൂടെ സമൂഹത്തിൽ ഭിന്നത സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തി സച്ചാർ കമ്മിറ്റി ശുപാർശ നടപ്പിലാക്കിയ പാലോളി കമ്മിറ്റിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ നിർദ്ദേശം ഉൾക്കൊണ്ട് കേരളത്തിൽ അന്താരാഷ്ട്ര അറബിക് സർവകലാശാല ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്ന് കേരള അറബിക് മുൻഷീസ് അസോസിയേഷൻ റവന്യൂ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഡി ഡി ഓഫീസ് മാർച്ചിൽ ആവശ്യപ്പെട്ടു. ഭാഷാധ്യാപകരുടെ എച്ച് എം പ്രൊമോഷൻ ഉടൻ നടപ്പിലാക്കുക, പെൻഷൻ പ്രായം ഉയർത്തുക, നിയമനാംഗീകാരത്തിന്റെ ഉത്തരവ് അംഗീകരിച്ച് നടപ്പിലാക്കുക, ഭാഷാധ്യാപക തസ്തിക നിർണയത്തിനുള്ള കുട്ടികളുടെ എണ്ണം കുറയ്ക്കുക, ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, പെരുന്നാളിന് 3 ദിവസം ലീവ് അനുവദിച്ച് വിദ്യാഭ്യാസ കലണ്ടറിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും മാർച്ചിൽ ഉന്നയിച്ചു. മുതലക്കുളം പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് ഡി ഡി ഓഫീസ് പരിസരത്ത് സമാപിച്ചു. കെ എ എം എ സംസ്ഥാന സെക്രട്ടറി പി പി ഫിറോസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അറബിക് സർവകലാശാല വേണോ വേണ്ടയോ എന്ന വിഷയമാണ്. ജില്ലാ പ്രസിഡന്റ് കെ അബ്ദുൾ ബഷീർ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് കണ്ണൂർ അബ്ദുള്ള മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി പി കെ മുഹമ്മദ് അലി, ടി കെ അബൂബക്കർ, പി പി അബ്ദുൾ ഗയൂം, ജി സിനി, ഇ അബ്ദുൾ അലി, നല്ലം നാസർ മദനി, പി പി അബ്ദുൾ ഷുക്കൂർ, ഇ സി നൌഷാദ്, കെ പി സൈനുദ്ദീൻ, ലൈല എന്നിവർ സംസാരിച്ചു. മാർച്ചിന് പി പി ഫിറോസ്, മുഹമ്മദ് സാലി, റഫീഖ് കൊയിലാണ്ടി, കെ മുഹമ്മദ്, കുഞ്ഞിമൊയ്തീൻ മുക്കം, കലാം കൊടുവള്ളി, ഇമ്പിച്ചുമൊയി, മുഹമ്മദ് ഷുഹൈൽ, ഷാജിൽ എന്നിവർ നേതൃത്വം നൽകി. കോട്ടൂളി പ്രദേശത്തെ ജനങ്ങൾക്ക് തീരെ ദുരിതമായ കോട്ടൂളിയിലെ വിദേശ മദ്യ വിൽപ്പന കേന്ദ്രം അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങൾ നടത്തുന്ന പ്രക്ഷോഭം 2ാം ഘട്ടത്തിലേക്ക്. സെപ്റ്റംബർ 22 മുതൽ അനിശ്ചിതകാല സമരത്തിന് ഒരുങ്ങുകയാണ് മദ്യ വിൽപ്പന കേന്ദ്ര വിരുദ്ധ സമിതി. അതുകൊണ്ട് എത്രയും നേരത്തെ നിർത്തലാക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ സമരസമിതി നടത്തുന്ന സമരത്തിന്റെ അടുത്ത ഘട്ടമാണ് 22ാം തീയതി ഈ പ്രോഗ്രാം കാര്യമായിട്ട് വെച്ചിരിക്കുന്നത്. അന്ന് വൈകുന്നേരം ആരംഭിക്കുകയാണ് അനിശ്ചിതകാല നിരാഹാര സമരം. അനിശ്ചിതകാല സമരം ആരംഭിക്കുകയാണ്. ഗാന്ധിജയന്തിയുമായി 2 ഒക്ടോബർ വരെ നടക്കും. അതിനുശേഷം തീരുമാനമായിട്ടില്ലെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനുള്ള പരിപാടികൾ ആരംഭിക്കുന്ന അനുകൂല നിലപാടുണ്ടായിട്ടില്ലെങ്കിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. കോട്ടൂളി കുതിരവട്ടം ക്രോസ് റോഡിൽ ഗതാഗതവും കാൽനടയാത്രയും തടസ്സപ്പെടുത്തിയുള്ള നീണ്ട ക്യൂവും ഇരുചക്രവാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗും കാരണം ജനങ്ങൾ വഴിമാറി പോവുകയാണ്. പൊതുസ്ഥലങ്ങളിൽ വെച്ചുള്ള മദ്യപാനവും മദ്യപാന്മാരുടെ പേക്കൂത്തുകളും മദ്യം വാങ്ങി നൽകുന്ന ഏജന്റുമാരുടെ ഗുണ്ടാവിളയാട്ടവും കാരണം അടുത്തുള്ള വീടുകളിൽ സ്ത്രീകളും കുട്ടികളും ഭയചകിതരായി കഴിയുകയാണ്. ഈ സാഹചര്യത്തിലാണ് അനിശ്ചിതകാലത്തേക്ക് സമരത്തിനൊരുങ്ങുന്നത്. 22 മുതൽ ഗാന്ധിജയന്തി ദിനമായ ഒക്ടോബർ 2 വരെ ദിവസേന നടത്തുന്ന സായാഹ്ന ധർണയ്ക്ക് ശേഷം അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുവാനാണ് സമരസമിതി തീരുമാനിച്ചിരിക്കുന്നത്. 22ന് വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന ധർണ ഡി സി സി പ്രസിഡന്റ് കെ സി അബു ഉദ്ഘാടനം ചെയ്യും. വാർത്തകളിൽ മറ്റൊരിടവേള. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ. അമൂല്യരത്നങ്ങളും അൺകട്ട് ഡയമണ്ടുകളും കോർത്തിണക്കിയ ഓണപ്പൂക്കൾ പോലെ മനോഹരമായ ആഭരണങ്ങൾ അണിയൂ ഓണത്തിന്റെ വർണ്ണപ്പൊലിമ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. 2017 ആകുമ്പോഴേക്കും കോഴിക്കോട് സമ്പൂർണ്ണ ജൈവ കാർഷിക മാലിന്യമുക്ത ജില്ലയാക്കി മാറ്റുമെന്ന് കെ ഡി സി ബാങ്ക് പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ. നിക്ഷേപ സമാഹരണത്തിലും വായ്പാ വിതരണത്തിലും വൻ വളർച്ച കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നേടാനായതായും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2015-16 സാമ്പത്തിക വർഷം 6,100 കോടി രൂപയുടെ ബിസിനസ്സാണ് ലക്ഷ്യം. നിക്ഷേപമായി 3,400 കോടി സമാഹരിക്കും. വായ്പാ ബാക്കി നിൽപ്പ് 2,700 കോടിയായി വർദ്ധിപ്പിക്കും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് 1,000 കോടിയുടെ ബിസിനസ് വർധനവാണ് പ്രതീക്ഷിക്കുന്നതെന്നും കെ ഡി സി ബാങ്ക് സാരഥികൾ പറഞ്ഞു. കേരളത്തിൽ ഈ 2014-15 വർഷത്തെ ക്ലാസിഫിക്കേഷനിൽ തരംതിരിവിൽ കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ ഒരു ജില്ലാ സഹകരണ ബാങ്ക് മാത്രമേ ക്ലാസ് 1 ബാങ്കായിട്ടുള്ളൂ. അത് കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്കാണ്. എ പി ജെ അബ്ദുൽ കലാമിന്റെ നാമധേയത്തിൽ ഹെഡ് ഓഫീസിനോട് ചേർന്ന് ഒരു സഹകരണ പാർക്ക് സ്ഥാപിക്കുമെന്നും കോഴിക്കോട് ജില്ലയിലെ സഹകരണ മേഖലയിലെ 1,200 കോടി രൂപ നിക്ഷേപം ജില്ലയിലെ അടിസ്ഥാന വികസനത്തിനായി ഉപയോഗിക്കുന്ന പദ്ധതി തയ്യാറാക്കി വരുന്നതായും ബാങ്ക് സാരഥികൾ വാർത്താസമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ, ജനറൽ മാനേജർ അബ്ദുൽ മുജീബ് സി, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മൂസ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അധ്യാപകരുടെ കുറവ് മൂലം കാവിലംപാറ ഗവൺമെന്റ് ഹൈസ്കൂളിലെ പ്രവർത്തനം സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുകയാണെന്ന് ആക്ഷൻ കമ്മിറ്റി. മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾക്ക് പലതവണ നിവേദനം നൽകിയിട്ടും സ്കൂളിനോടുള്ള അവഗണന തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ സ്കൂളിലെ രക്ഷിതാക്കളും കുട്ടികളും 22ാം തീയതി ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ് ഉപരോധിക്കുമെന്നും ആക്ഷൻ കമ്മിറ്റി നേതൃത്വം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കാവിലംപാറ ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് പിടിഐയുടെ നേതൃത്വത്തിൽ ഒരു സർവകക്ഷി ജനറൽ ബോഡി യോഗം ചേരുകയും
ആ ജനറൽ ബോഡി യോഗത്തിൽ നിന്നും ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ അധ്യാപക നിയമനവും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു പ്രക്ഷോഭ പരിപാടികൾക്ക് തുടക്കം കുറിക്കാൻ തീരുമാനിച്ചു. സിൽവർ ഹിൽസ് ട്രോഫിക്ക് വേണ്ടിയുള്ള അഖില കേരള ഇന്റർ സ്കൂൾ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിൽ കോഴിക്കോട് സിൽവർ ഹിൽസും കൊരട്ടി ഇറ്റിൽ ഫ്ലവർ ഹയർ സെക്കൻഡറി സ്കൂളും ആദ്യ വിജയം നേടി. മേയർ കെ പ്രേമജം ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. 21 സമാപന ദിവസം പ്രീജ ശ്രീധർ മുഖ്യാതിഥിയെ പങ്കെടുക്കും. പാറോപ്പടി സിൽവർ ഹിൽസ് സ്കൂളിൽ 9th സിൽവർ ഹിൽസ് ട്രോഫിക്ക് വേണ്ടിയുള്ള അഖില കേരള ഇന്റർ സ്കൂൾ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. മേയർ കെ പ്രേമജം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ സ്കൂൾ തലത്തിൽ 50 ബാസ്കറ്റ്ബോൾ ടൂർണമെന്റുകൾ വർഷം തോറും നടത്തപ്പെടുന്നുണ്ടെങ്കിലും മലബാർ മേഖലയിൽ നടത്തുന്ന ഏക അഖില കേരള ബാസ്കറ്റ്ബോൾ ടൂർണമെന്റാണ് 2006 ആരംഭിച്ച സിൽവർ ഹിൽസ് ട്രോഫിക്ക് വേണ്ടി നടത്തുന്ന ടൂർണമെന്റ്. ഒരു രൂപരേഖയുണ്ട്, അത് പാഠഭാഗങ്ങൾ പഠിപ്പിക്കൽ മാത്രമല്ല ഒരു കുട്ടിയുടെ ശാരീരികവും മാനസികവും ആധ്യാത്മികവുമായ വളർച്ചയെ ഉറപ്പാക്കുന്ന ഒരു സംവിധാനമായിരിക്കണം. ആ സംവിധാനത്തിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയായിട്ടാണ് സിൽവർ ഹിൽസ് സ്കൂളിനെ ഞാൻ കാണുന്നതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അഖില കേരള ഇന്റർ സ്കൂൾ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിൽ കേരളത്തിലെ 12 പ്രമുഖ സ്കൂളുകൾ ആൺകുട്ടികളുടെയും 6 പ്രമുഖ സ്കൂളുകൾ പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ മത്സരിക്കുന്നുണ്ട്. ഈ പ്രാവശ്യവും പ്രാഥമിക റൌണ്ട് മത്സരങ്ങൾ ലീഗ് അടിസ്ഥാനത്തിലാണ് നടത്തുന്നത്. കൂടാതെ സെന്റ് ചാവറ മിനി ബാസ്കറ്റ്ബോൾ ട്രോഫിക്ക് വേണ്ടി സബ് ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കേരളത്തിലെ 6 പ്രമുഖ സ്കൂളുകൾ ലീഗ് കം നോക്കൌട്ട് വിഭാഗത്തിൽ മത്സരിക്കുന്നുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ ചലച്ചിത്ര താരം കൈലാഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ റവറന്റ് ഡോക്ടർ ബിജു ജോൺ വെള്ളക്കട, ബാസ്കറ്റ്ബോൾ അന്തർദേശീയ താരം ആൻവിൻ ജെ ആന്റണി, PTA പ്രസിഡന്റ് ബിജിത്ത് കുളങ്ങരത്ത്, ജില്ലാ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് സി ശശിധരൻ, റവറന്റ് ഡോക്ടർ സെബാസ്റ്റ്യൻ അടിച്ചിലത്ത്, സിനിമാ ക്യാമറമാൻ വേണു, മാസ്റ്റർ ഷാ സമാൻ, കുമാരി അമ്പിളി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന മത്സരത്തിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ സിൽവർ ഹിൽസ് HSS എറണാകുളം SH തേവരെയും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ലിറ്റിൽ ഫ്ലവർ കൊരട്ടി SDV ഗേൾസ് HSSനെയും നേരിട്ടു. ആൺകുട്ടികളുടെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ 20th ഉച്ചയ്ക്കും സെമി ഫൈനൽ മത്സരങ്ങൾ 21 കാലത്തും പെൺകുട്ടികളുടെ സെമി ഫൈനൽ മത്സരങ്ങൾ 20th നടക്കും. 21 നടക്കുന്ന 3 വിഭാഗം ഫൈനൽ മത്സരങ്ങൾക്ക് ശേഷം സമാപന ചടങ്ങിൽ ഒളിമ്പ്യൻ പ്രീജ ശ്രീധരൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. സ്വാശ്രയ മെഡിക്കൽ കോളേജ് വിഷയത്തിൽ മുഖ്യമന്ത്രി വിവേചനം കാണിക്കുന്നുവെന്ന് MES. സുതാര്യമായാണ് MES മെഡിക്കൽ പ്രവേശനം നടത്തുന്നത്. MESനെ തകർക്കാനുള്ള ഗൂഢനീക്കം തിരിച്ചറിയണമെന്നും സംസ്ഥാന നേതൃത്വം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ന്യൂനപക്ഷ പദവിയുള്ള സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ നടത്തുന്ന മുസ്ലിം സമുദായത്തോടും ക്രിസ്ത്യൻ സമുദായത്തോടും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും സംസ്ഥാന സർക്കാരും രണ്ട് നീതിയാണ് കാണിക്കുന്നതെന്ന് MES ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. MESനോട് മുഖ്യമന്ത്രി കാണിക്കുന്ന വിവേചനം അവസാനിപ്പിക്കണം. 13 50% സീറ്റിൽ സർക്കാർ നിശ്ചയിച്ച ഫീസാണ് പ്രവേശനം നൽകിയത്. എന്നാൽ 2014 2015 മുഖ്യമന്ത്രിയുടെ വിവേചന നടപടി കൊണ്ടാണ് കരാർ ഒപ്പിടാതിരുന്നത്. കഴിഞ്ഞ 10 സാമൂഹ്യനീതി അട്ടിമറിച്ച് കരാർ ഒപ്പിടാതെ മാറിനിന്ന ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഫെഡറേഷൻ കഴിഞ്ഞ 2 സർക്കാരിന് 50% സീറ്റ് നൽകുന്നുവെന്ന് പറയുന്നതിൽ ഒരു നീതിയുമില്ല. സർക്കാരിന് നൽകുന്ന 50% സീറ്റിലും 400,000 രൂപയാണ് ഫീസ്. എന്നാൽ കഴിഞ്ഞ 13 MES നൽകിയ 50% സീറ്റിൽ സർക്കാർ നിശ്ചയിച്ച 25,000 മുതൽ 1,00,000 രൂപ വരെയുള്ള ഫീസ് മാത്രമാണ് ഈടാക്കിയത്. ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഫെഡറേഷനുമായി ഒപ്പിട്ട കരാർ സാമൂഹ്യനീതി അട്ടിമറിക്കലാണ്. ഇത് ശരിയല്ലെന്ന് അറിയിച്ചെങ്കിലും അത് അംഗീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. ഈ സാഹചര്യത്തിലാണ് കരാറിൽ നിന്ന് പിന്മാറിയത്. വിദ്യാഭ്യാസ രംഗത്ത് വലിയ സംഭാവന നൽകിയ MESനെതിരെ വീക്ഷണം പത്രത്തിൽ വന്ന മുഖപ്രസംഗം ശരിയായില്ലെന്നും അവർ പറഞ്ഞു. മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ഫീസിൽ പഠിക്കാനുള്ള അവസരം ക്രിസ്ത്യനിതര സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ സർക്കാർ ഒരുക്കുകയാണെങ്കിൽ MESും അതിന് തയ്യാറാണ്. സുതാര്യമായിട്ടാണ് പ്രവേശനം നടത്താറുള്ളതെന്നും MESനെ തകർക്കാനുള്ള ഗൂഢനീക്കം തിരിച്ചറിയണമെന്നും ജനറൽ സെക്രട്ടറി പ്രൊഫസർ POJ ലബ്ബ, സെക്രട്ടറി ഡോക്ടർ NM മുജീബ് റഹ്മാൻ, വി മൊയ്തുട്ടി, എ മുഹമ്മദ്, CT സക്കീർ ഹുസൈൻ എന്നിവർ പറഞ്ഞു. സാധാരണക്കാർക്ക് നല്ല നാളുകൾ വരുമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ മോദി വൻകിട കോർപ്പറേറ്റുകൾക്ക് നല്ല നാളുകളാണ് പ്രദാനം ചെയ്യുന്നതെന്ന് KK ലതിക MLA. NGO യൂണിയൻ സ്ഥാപക നേതാക്കളിൽ ഒരാളായ K പത്മനാഭന്റെ 25th ചരമ വാർഷിക അനുസ്മരണം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. NGO യൂണിയൻ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്ന E പത്മനാഭന്റെ 25th ചരമ വാർഷിക ദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു.
എൻജിഒ യൂണിയൻ ജില്ലാ കമ്മിറ്റി മാനേജർ സെൻട്രൽ ലൈബ്രറിക്ക് സമീപം അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. കെ കെ ലതിക എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനപ്പുറത്തേക്ക് ഈ രാജ്യത്തെ കുട്ടികൾക്ക് അവരുടെ പ്രയാസങ്ങൾ അവരനുഭവിക്കുന്ന ഏതെങ്കിലും ചില്ലറ കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ രാജ്യത്ത് നടപ്പിലാക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് കെ സത്യൻ അധ്യക്ഷനായിരുന്നു. കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ കെ ടി കുഞ്ഞിക്കണ്ണൻ, എൻജിഒ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി സി രാമകൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗം എം മുരളീധരൻ, എ എം വസന്തകുമാർ, പി വി ശാന്ത, കെ സി രവീന്ദ്രൻ, കെ പി രാജേഷ്, കെ എം നിഷ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി പി അജയകുമാർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പി സന്തോഷ് നന്ദിയും പറഞ്ഞു. ജില്ലയിലെ ഏരിയ കേന്ദ്രങ്ങളിൽ പതാക ഉയർത്തി. നാദാപുരത്ത് കെ എൻ ശോഭന, വടകരയിൽ കെ കെ ഉദയൻ, പേരാമ്പ്രയിൽ വി പ്രേം മോഹൻ, കൊയിലാണ്ടിയിൽ സി ജി സജികുമാർ, വെസ്റ്റ് ഹിൽ പി ശശികുമാർ, സിറ്റിയിൽ പി സി ഷജീഷ് കുമാർ, ചാലപ്പുറത്ത് പി ദയനേന്ദ്രകുമാർ, സിവിൽ സ്റ്റേഷനിൽ വി സാഹിർ, മെഡിക്കൽ കോളേജിൽ കെ സുഹാസിനി, താമരശ്ശേരി എ സി ഗിരിജ എന്നിവർ പതാക ഉയർത്തി. വാർത്തകൾ ചുരുക്കത്തിൽ. സൌജന്യ സമ്പൂർണ്ണ താക്കൽ ദ്വാര ശസ്ത്രക്രിയാ ക്യാമ്പും അന്താരാഷ്ട്ര സന്ധിരോഗ ശില്പശാലയും കോഴിക്കോട് നടക്കും. ഇന്തോ കൊറിയൻ ഓർത്തോപെഡിക് ഫൌണ്ടേഷന്റെയും ഇന്ത്യൻ ആർത്രോസ്കോപ്പി സൊസൈറ്റിയും സംയുക്ത ആഭിമുഖ്യത്തിൽ കോഴിക്കോട് മലബാർ പാലസ് ഹോട്ടലിൽ വെച്ച് സമ്പൂർണ്ണ സൌജന്യ താക്കോൽദാര ശസ്ത്രക്രിയാ ക്യാമ്പും അന്താരാഷ്ട്ര സന്ധിരോഗ സിംബോസിയും നടത്തുന്നു. സെപ്റ്റംബർ 20 നടക്കുന്ന പരിപാടിയിൽ അസോസിയേഷന്റെ 16th വാർഷിക സമ്മേളനവും നടക്കും. മൊബൈൽ ഫോണിൽ കൈവിരലുകൾ കൊണ്ട് കുത്തിവരച്ച ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ അജീഷ് ഐക്കരപ്പടിയുടെ കുത്തിവര ചിത്രങ്ങളുടെ പ്രദർശനം സെപ്റ്റംബർ 20 മുതൽ 24 വരെ കോഴിക്കോട് ആർട്ട് ഗാലറി നടക്കും. ഇതുവരെ വരച്ച 100 ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. സെപ്റ്റംബർ 20 വൈകിട്ട് 3 PM ആർട്ടിസ്റ്റ് മദനൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. കാലിക്കറ്റ് സർവകലാശാല പ്രസിലെ ജീവനക്കാരനായ അജീഷ് കഴിഞ്ഞ വർഷമാണ് മൊബൈൽ സ്ക്രീനിൽ വര തുടങ്ങിയത്. സോണി മൊബൈൽസിന്റെയും കാലിക്കറ്റ് സർവകലാശാലയിലെ രചനാ സാംസ്കാരിക വേദിയുടെയും സഹകരണത്തോടെയാണ് പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഐ എൻ എൽ സംസ്ഥാന കമ്മിറ്റി നടപ്പിലാക്കുന്ന മില്ലത്തെ സ്വാന്തനം പദ്ധതിയുടെ ഭാഗമായി 11 വയസ്സുള്ള അംഗവൈകല്യമുള്ള കുട്ടികൾക്ക് സഹായോപകരണം വിതരണം ചെയ്തു. വേപ്പൂരിൽ നടന്ന ചടങ്ങ് ഐ എൻ എൽ സംസ്ഥാന നിർവാഹക സമിതി അംഗം ബഷീർ ബഡേരി ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ഐ എൻ എൽ സംസ്ഥാന സെക്രട്ടറി കലാം കടുവനത്ത് അധ്യക്ഷം വഹിച്ചു. നാഷണൽ യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി അബ്ദുൾ വഹാബ്, നാഷണൽ ലേബർ യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈർ പടുപ്പ്, ജില്ലാ ഐ എൻ എൽ ജനറൽ സെക്രട്ടറി ഷർമദ് ഖാൻ, മണ്ഡലം പ്രസിഡന്റ് ബാവ മാസ്റ്റർ, ജില്ലാ സെക്രട്ടറി മെഹബൂബ്, ജലീൽ മാറാട്, കെ സൈനുദ്ദീൻ എന്നിവർ സംബന്ധിച്ചു. സർക്കാർ ജീവനക്കാരുടെ സാംസ്കാരിക വേദിയായ ജീവനയുടെ ഉദ്ഘാടനം സ്പോർട്സ് കൌൺസിൽ അള്ളി നടന്നു. മുഹമ്മദ് പേരാമ്പ്ര ഉദ്ഘാടനം ചെയ്തു. എ കെ സുരേഷ് കുമാർ അധ്യക്ഷനായിരുന്നു. അജയകുമാർ, കെ വിനോദ് കുമാർ, വി ഗിരീഷ് കുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ബാലനടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ അന്ന ഫാത്തിമയെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് അകം നാടകവേദിയിൽ അവതരിപ്പിച്ച തുന്നൽക്കാരൻ നാടകവും അരങ്ങേറി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ബേപ്പൂർ യൂണിറ്റിന്റെ ഓഫീസ് സ്ഥാപക പ്രസിഡന്റ് കെ ഉമർ ഉദ്ഘാടനം ചെയ്തു. നിലവിലെ പ്രസിഡന്റ് പി സുഭാഷ് അധ്യക്ഷം വഹിച്ചു. ജില്ലാ സെക്രട്ടറി പി അശോകൻ മുഖ്യാതിഥിയെ പങ്കെടുത്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ വി യൂസഫ് അലി, ജനറൽ സെക്രട്ടറി കെ എം ഹനീഫ, ട്രഷറർ ഒ പി രാജൻ, ടി കെ അബ്ദുൾ ഗഫൂർ, എം മുഹമ്മദ് കോയ ഹാജി, എം തമ്പിരാജ്, എൻ അനിൽകുമാർ, കരിച്ചാലി പ്രേമൻ, കെ പി ശ്രീജിത്ത്, പി വേലായുധൻ, ബി കുഞ്ഞാമുക്കോയ എന്നിവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavarthakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ എല്ലാ വിഭാഗം ജീവനക്കാർക്കും 20% വേതന വർദ്ധനവ് നടപ്പിലാക്കുമെന്ന് സാംസ്കാരിക മന്ത്രി കെ സി ജോസഫ്. അന്താരാഷ്ട്ര അറബി സർവകലാശാല ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അറബിക് മുൻഷീസ് അസോസിയേഷൻ പ്രക്ഷോഭം ആരംഭിച്ചു. മുപ്പതാമത് സംസ്ഥാന സബ് ജൂനിയർ ടെനിക്കോ ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട് തുടക്കം. 3 ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ്, ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.